നമസ്കാരം. സംസ്ഥാന സർക്കാരിന്റെ ജുഡീഷ്യൽ അന്വേഷണത്തിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയെ സമീപിച്ചു. ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം അസാധുവാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. പദവി ദുരുപയോഗം ചെയ്താണ് മുഖ്യമന്ത്രി ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാനുള്ള ഉത്തരവിറക്കിയതെന്നാണ് ഇ ഡി ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. ഇ ഡി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾക്കെതിരെ അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തെ ദുർബലപ്പെടുത്താനാണ് സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതെന്നും ഇ ഡി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളായ സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖ, സരത്തിന്റെ കത്ത് തുടങ്ങിയവ ഉൾപ്പെടെ 5 പ്രധാനപ്പെട്ട വിഷയങ്ങൾ പരിഗണിച്ചാണ് കമ്മീഷനെ നിയമിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ പ്രതികൾക്ക് മേൽ ഇ ഡി സമ്മർദ്ദം ചെലുത്തിയെന്ന ആരോപണവും കമ്മീഷന്റെ അന്വേഷണ പരിധിയിലുണ്ട്. സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണം 1-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കള്ളക്കടത്തിന്റെ കേന്ദ്രമായി പ്രവർത്തിച്ചത് UAE കോൺസുലേറ്റ് ആയിരുന്നുവെന്നും കോൺസുലേറ്റ് ജനറൽ രാജ്യാന്തര തലത്തിൽ ലഹരിക്കടത്തിന് പിടിക്കപ്പെട്ട വ്യക്തിയാണെന്നും കസ്റ്റംസ് കണ്ടെത്തി. സരത്ത് വഴിയാണ് അൽസാബിലേക്ക് കസ്റ്റംസ് എത്തിയതെന്ന് കാരണം കാണിക്കൽ നോട്ടീസിൽ വ്യക്തമാക്കുന്നു. രണ്ട് രാജ്യങ്ങൾക്കിടയിലെ നയതന്ത്ര ബന്ധത്തെ തന്നെ ബാധിക്കുന്ന തരത്തിൽ ഗൗരവമുള്ളതായി മാറിയിരിക്കുകയാണ് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ നയതന്ത്ര ചാനൽ വഴി നടത്തിയ സ്വർണ്ണക്കടത്ത് കേസ്. രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ ബാധിക്കാവുന്ന കുറ്റകൃത്യത്തിന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്തത് തിരുവനന്തപുരത്തെ UAE കോൺസുലേറ്റ് ആയിരുന്നു. അതേസമയം സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട കാരണം കാണിക്കൽ നോട്ടീസിൽ സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ജയശങ്കറിന് കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു എന്ന് കസ്റ്റംസ് വ്യക്തമാക്കിയിരുന്നു. ശിവശങ്കറിനെ കുറിച്ച് പറയുന്ന ഭാഗത്താണ് ഈ പരാമർശങ്ങളുള്ളത്. സംസ്ഥാന സർക്കാരിനെതിരെയും ഗുരുതര ആരോപണങ്ങളാണ് കസ്റ്റംസ് ഉന്നയിക്കുന്നത്. കോൺസുൽ ജനറലിന് വഴിവിട്ട എസ് കാറ്റഗറി സുരക്ഷ നൽകി, കോൺസുലേറ്റിലെ 4 ഉദ്യോഗസ്ഥർക്ക് വഴിവിട്ട പാസ് നൽകി എന്നിവയാണ് സർക്കാരിനെതിരായി പറയുന്നത്. ഇതിനെല്ലാം ഇടനിലനിന്നത് സ്വപ്നയാണെന്നും കസ്റ്റംസ് വ്യക്തമാക്കുന്നു. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. തത്വമയി ടിവിയുടെ പുതിയ ഒരു വാർത്താ പ്രക്ഷേപണ പരിപാടിയായിട്ടുള്ള ഹോട്ട്ലൈൻ ആരംഭിക്കുന്നതായിട്ടറിഞ്ഞു വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്നേക്ക് 1 ദശാബ്ദങ്ങൾക്ക് മുമ്പ് ശ്രീ രാജേഷ് പിള്ള നേതൃത്വം നൽകിയ ഹോട്ട്ലൈൻ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളൊരു പൊതുപ്രവർത്തകനാണ്. അത് പ്രേക്ഷകരുമായിട്ട് ഏറ്റവും ചൂടുള്ള, ഏറ്റവും വർത്തമാനകാല പ്രസക്തി ഉണ്ടായിരുന്ന വിഷയങ്ങൾ പ്രേക്ഷകരുമായിട്ട് നേരിട്ട് സംവദിക്കാൻ പറ്റുന്ന ഒരു അപൂർവ വേദിയായിരുന്നു അന്നത്തെ ഹോട്ട്ലൈൻ. അതിൽ കേവലം ചർച്ചകളും അതോടൊപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണങ്ങളും ആയിരുന്നില്ല. അതിലുപരി ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം 1 മണിക്കൂർ ചർച്ച ചെയ്യുക, ആ വിഷയത്തിൻ്റെ ആധികാരികതയിലേക്ക് പോവുക, ആ വിഷയവുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠകൾക്ക് പരിഹാരം കാണുക, അങ്ങനെയുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു ചർച്ചാവേദിയായിരുന്നു. ആ വേദി പുനരാവിഷ്കരിക്കുന്ന തത്വമയി ടിവിക്ക് 1000 അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്നത് ഈ കേരളത്തിലെ മാധ്യമരംഗത്ത് ഇങ്ങനെയുള്ള ഒരു സംവാദത്തിന് നേതൃത്വം നൽകി അതിന് മാതൃക സൃഷ്ടിച്ച ശ്രീ രാജേഷ് പിള്ള ആണ് എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നു. ശ്രീ രാജേഷ് പിള്ളയ്ക്കും തത്വമയിക്കും ഈ ഹോട്ട്ലൈൻ വാർത്താ പ്രക്ഷേപണ സംവിധാനത്തിനും എല്ലാവിധമായിട്ടുള്ള ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. എല്ലാവിധമായ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. നമസ്കാരം.